ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോട്ടോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പ്രവീൺ മച്ചാനും കൂടി ഉണ്ട് നമ്മുടെ വീഡിയോയില്. എങ്ങനെ പോണം നമ്മള്? പാലക്കാട്. എന്തിനു പോണം നമ്മള്? കുതിരനെ വാങ്ങാൻ. ഏത് കുതിരനാ? വെള്ളക്കുതിര. എന്തിനു? ഓടിക്കാൻ. മച്ചാൻ പറയുമ്പോ നമ്മളിന്ന് നേരെ പാലക്കാടേക്ക് ഒരു പോക്കാണ്. തൃശ്ശൂരിന്ന് പാലക്കാട്, പാലക്കാട് തത്തമംഗലം അല്ലെ? ഇവിടെ ഏകദേശം ഒരു 100 കിലോമീറ്റർ ദൂരം ഉണ്ട്. അപ്പൊ നമ്മളത് കാലത്ത് തന്നെ ഇറങ്ങാണ്. അവിടെ പോയിട്ട് ഒരു കിടുക്കാച്ചി കുതിരേനെ വാങ്ങിക്കണം. അപ്പൊ നമ്മുടെ പ്രവീൺ മച്ചാൻ കുഞ്ഞു കുതിരേനെ വേണമെന്ന് പറയുന്നത്, വെള്ളക്ക് വേണമെന്ന് പുള്ളി പറയുന്നത്, വെള്ളം കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇനി വിടാൻ പോകുന്നത് പാലക്കാട്. പാലക്കാട് കുതിരനെ വാങ്ങാൻ തത്തമംഗലത്തേക്ക്. അപ്പൊ മച്ചാൻ പറയാം, നമ്മള് വണ്ടിയൊക്കെ അവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോ ഇനി പാലക്കാടേക്കുള്ള യാത്രയാണ്. ഇപ്പൊ നോക്കിയാ നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ, നോക്കിയേ നല്ല അടിപൊളി പാടം, പച്ചപ്പ്. ഇതേ പ്രവീൺ മച്ചാൻ ചാടി നടക്കുന്നു. മച്ചാൻ പറയാ, അപ്പൊ ഇനി നമ്മൾ ഇതേ നമ്മുടെ വണ്ടി എടുത്ത് നേരെ പാലക്കാടേക്കാണ്. പാലക്കാടേക്ക്. അപ്പൊ ഇനി യാത്രയിലുള്ള വിശേഷങ്ങള് യാത്രയിൽ കാണാം അല്ലേ? അതന്നെ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന ഒരു കൂട്ടാട്ടാ. സംഭവം വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണ്. ഇപ്പോഴാണ് ഇവിടുന്ന് പാലക്കാടേക്ക് തന്നെ 64 കിലോമീറ്റർ ഉണ്ട് ഇനി ബാക്കി. സംഭവം നോക്കിയ വഴിയുടെ സൈഡിലൊക്കെ നല്ല ചെടിയൊക്കെ വെച്ച് നല്ല രസമായിട്ടാണ് നോക്കിയിരിക്കുന്നത്. നമ്മുടെ പാലക്കാടൊക്കെ എത്തിയേക്കാണ്. കുതിരേനെ കഴിഞ്ഞ പാലക്കാട് എത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ട് വേണം നമ്മുടെ കുതിരേനെ എടുക്കാനായിട്ട്. എവിടെയെങ്കിലും വണ്ടി എടുത്തിട്ട് നമുക്ക് ചായ കുടിക്കാം. ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രണ നിനക്ക് വിശക്കണ്ട? ഒരു ഊർജം കണ്ടില്ലേ വിശക്കണെന്ന് ചോദിച്ചപ്പോ. അപ്പൊ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് ചായ കുടിക്കാം നമുക്ക്. പ്രണത് പിടിച്ചോ. ആയി അതെ, നല്ല അടിപൊളി ചായ പറഞ്ഞ മാനിച്ചുണ്ട് കേട്ടോ. യാത്ര ചെയ്ത് തന്നെ ക്ഷീണം. പ്രവീൺ മച്ചാൻ്റെ വടയൊക്കെ വാങ്ങിച്ച് കുളിക്കുകയാണ്. ദേ നല്ല അടിപൊളി കൊടുക്കുന്നു അവിടെ അല്ലടാ. ഹലോ, ചെന്നൈ സ്ട്രോളോ എടുത്താ? പിടിച്ചോ, ബാക്കി വേണ്ട കയ്യിൽ വെച്ചോ. ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ. അപ്പൊ അതെ, ചായ കുടി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇറങ്ങാട്ടാ. അപ്പോ എത്താനായിട്ട് ടൈം എടുക്കും. എനിക്ക് തോന്നുന്നു ഒരു 1 മണിക്കൂർ കൂടി യാത്രയുണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് വേണ്ടേട്ട കയ്യിൽ വെച്ചോ. ഒരു സന്തോഷത്തിന്, ഒരു സന്തോഷത്തിന് ഇരുന്നോട്ടെ കയ്യില്. ചേട്ടൻ വേണ്ടെന്നിട്ടാ, ചേട്ടൻ പുള്ളി വേറെ ഒന്നല്ല, ഒരു സന്തോഷത്തിന് അവിടെ ഇരുന്നോട്ടെ. അപ്പോ ഇനി വണ്ടി കയറിട്ട് കാണാം. നമ്മള് ചായ കുടിയൊക്കെ കഴിഞ്ഞു, ഇനി ഇറങ്ങാണ്. ചേട്ടി സ്ഥലത്തിന്റെ പേരെന്താണ്? തേനെടുക്ക്. തേനെടുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മള് ചായ കുടിച്ചത്. ഇപ്പൊ ദേ നമ്മുടെ പാലക്കാട് ടോൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുള്ളു. ചേട്ടനാണ് ചക്ക? ഇതേ ഒരിലോട് ചക്ക കൂടി ഇരിക്കുന്നുണ്ട് കേട്ടാ. എത്രയാ ചക്കിക്ക്? 15 കിലോക്ക് 15 കേട്ടാ. ഇവിടെ പാലക്കാടുന്നുള്ളവർ വന്ന് വാങ്ങാറുണ്ടപ്പോ ലോറിക്കാര്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം തീരെയില്ല, കച്ചവടമൊക്കെ മോശമാണെന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ പാലക്കാടേക്ക് പോകുന്ന മച്ചാമാരുടെ ടോള് കഴിഞ്ഞ് കഴിയുമ്പോ തേനെടുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ചക്ക ഇരിപ്പുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് തോന്നുന്നത്. കുട്ടിയൊക്കെ ഓ എന്റെ അമ്മ, അത്യാവശ്യം നല്ല ചക്കേട്ടാ. അപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ ചേട്ടൻ ചക്ക വാങ്ങിച്ചിട്ട് പോവാ. കിലോ 15 രൂപ. ചേട്ടൻ നല്ലൊരു പ്രൊമോഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ കച്ചവടം നല്ല രീതിക്ക് സെറ്റ് ആവട്ടെ. പക്ഷേ മരെ, അപ്പം നമ്മുടെ ഇനി അടുത്ത പരിപാടി നേരെ തത്തമംഗലത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 5 കിലോമീറ്റർ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുതിരേനെയൊക്കെ കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ കുതിരേനെ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടേക്ക് കയറും തോറും വഴികളൊക്കെ മോശമായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ അല്ല, നമ്മൾ വന്ന വഴി ഭയങ്കര മോശമായിരുന്നു. ഇത് പിന്നെ കുഴപ്പമില്ലാത്തൊരു റൂട്ടാണ്. അപ്പോൾ ദേ നമ്മൾ സ്ഥലത്തെത്താറായി മച്ചാമാരെ. ഇനി ഏകദേശം 3 കിലോമീറ്റർ അല്ലേ. 3 കിലോമീറ്റർ എത്തി കഴിഞ്ഞാൽ നമ്മുടെ കുതിര നമ്മുടെ കയ്യിലേക്ക് വരാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, കുതിര നമ്മുടെ കയ്യിലേക്ക് വരാൻ പോവുകയാണ്. ഒരു സെക്കൻഡ്. അയ്യോ
നമ്മളെ ഈ കുതിരയെ എടുക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒന്ന് രണ്ടു തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു കാണാണ്ടായിപ്പോ. ഇനിയിപ്പോ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അതിന് മുമ്പായിട്ട് ഒരാളെ ഹാപ്പി ആക്കണത് എങ്ങനെയാന്ന് കാണിച്ചു തരാട്ടാ. അയ്യോ, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പേരെന്താ മോളുടെ? പൂജ. അതെ, നിങ്ങൾ ഓക്കെ. നമ്മള് വേറൊരാളെ ഹാപ്പി ആക്കാനായിട്ട് ഇറങ്ങിയപ്പോ വേറൊരാൾ വന്നേക്കാണ്. മോളുടെ പേരെന്താണ്? പൂജ. എത്രയാ പഠിക്കുന്നത്? അഞ്ചില് പഠിക്കുന്ന പൂജ മോളാണ്. വീട് അവിടെ ഇവിടെ അടുത്തന്നെയാണോ? അപ്പൊ പൂജ മോള് അച്ഛൻ്റെ ഒപ്പം അല്ലേ വന്നേ? അച്ഛൻ ആരത്? എവിടെ? ആ, കണ്ടായിരുന്നു. പൂജ മോള് ബാ, നമുക്കൊരു ചെറിയ പണിയുണ്ട്. കം ഓൺ. എന്റെ പേര് ജിയോ. യൂട്യൂബില് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എംപോട്ടക് എന്നാണ് ചാനലിന്റെ പേര്. അപ്പോ ചാനലിൽ ഇപ്പൊ എത്ര ലോട്ടറി ഉണ്ടാവും? എണ്ണി നോക്കണോ അല്ലേ? ഏകദേശം കറക്റ്റ് എണ്ണം ഇപ്പൊ ചേട്ടൻ പറയൂ. മൊത്തം 67 ടിക്കറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ എത്ര രൂപ അങ്ങോട്ട് തരണം? മുഴുവനെടുക്കാണ്. സ്ഥിരക്കാരും ഇല്ലല്ലോ? ഇല്ലല്ല. അപ്പോ എത്ര ഞാൻ അങ്ങോട്ട് തരണോ? 2880 രൂപയാവും. 2880. 3000 രൂപയുണ്ട്. അപ്പൊ ഇനി ഇന്ന് വീട്ടിൽ പോവാലോ. പേടിക്കൊന്നും വേണ്ടട്ടെ, കള്ളനോട്ടൊന്നുമല്ല, ഞാൻ പറ്റിക്കാറില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അത് ബാക്കി കയ്യിലിരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ അതിൽ പെട്ടാണോ? അല്ല, ഈ എണ്ണത്തിൽ തന്നെ പെട്ടാണോ? അതെ അല്ലേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ മോളൂ ഇതേ ചാറ്റ് പറഞ്ഞേ, ചേട്ടാ പോവാണ്. ഓക്കെ. അപ്പോ വളരെയധികം സന്തോഷം ചേട്ടനെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഇന്ന് പണിയൊന്നും കൊടുക്കരുത്, വീട്ടിൽ പോകാൻ നേരത്തെ പണിയൊന്നുമില്ല. അപ്പൊ നേരെ വീട്ടിലേക്ക് വിട്ടോ. അടുത്തന്നെയാണോ വീട്? കോങ്ങാട്. അപ്പോ ചേട്ടന്മാരൊക്കെ ഇവിടെ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോട്ടറി വെക്കാനായിട്ട് ചേട്ടൻ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും എടുത്ത് സഹായിച്ചേക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ പോവാണ്. മച്ചാമാരെ, ഇപ്പൊ നമ്മുടെ കുതിരേനെ വാങ്ങിക്കാൻ വന്നിട്ട് ഇന്ന് 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 എടുക്കുന്നല്ലേ ലോട്ടറി? 21-4 ഇന്ന് എടുക്കുന്ന ലോട്ടറിയും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അടിക്കില്ല എന്നുള്ള കാര്യം പിന്നെ നോക്കട്ടെ. ഇനിയിപ്പോ ഇത് കുറച്ചുകൂടി ദൂരമുള്ളൂ. ഇനി കൂടിയെന്നുണ്ടെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഇതേ കുതിര വാങ്ങാനുള്ള സ്ഥലത്തേക്ക് എത്താൻ പോവാണ്. അപ്പൊ ഇതേ ഇവിടെ തൊട്ടടുത്താണ്. ഇനി അധികം ദൂരമൊന്നുമില്ല. അവിടെ ചെന്ന് കാട്ടിത്തരാട്ടാ കുതിരകളെ കുറെ കിട്ടിയിട്ടുണ്ടാവുന്നൊക്കെയാണ് എന്റെ ഒരു തോന്നല്. അവിടെ ചെന്ന് കാട്ടിത്തരാം. മച്ചമാരെ, വഴി മാറിപ്പോയി. നമ്മൾ ആ വഴി പോയി. ഇതേ ഇവിടെയാണ് സ്ഥലോട്ടാ. നമ്മളിതേ നമ്മുടെ എന്റെ പുനവരുമ്പത്തിന് അവിടെ ഇവിടെ ഒക്കെ കുതിരയെ കിട്ടിയേക്കാണ്. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് തളയ്ക്കണം. അപ്പൊ ദേ നമ്മള് നമ്മുടെ കുതിരേനൊക്കെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് കയറ്റാൻ പോവാണ്. ദേ എൻട്രൻസിൽ എത്തിക്കോട്ടെ. ഇവിടെ ദേ അടിപൊളി എല്ലാ കുതിരേനും കെട്ടി വെച്ചേക്കാണ്. ദേ എന്റെ പൊന്നു, അടിപൊളി. നമ്മൾ കുതിരകളുടെ താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മച്ചാമാരെ. കുതിരകളുടെ താവളത്തിലേക്ക് എത്തി നോക്കി, അവിടെ നിക്കുന്ന ആരാ നോക്കി. അയ്യോ മച്ചമാരെ, അങ്ങനെ നമ്മളെ ഒരു 2-2.5 മണിക്കൂറത്തെ യാത്രക്ക് ശേഷം നമ്മുടെ തത്തമംഗലം നമ്മുടെ കുതിരേനൊക്കെ കൊടുക്കുന്ന സ്ഥലമാണോ അത്? എന്താ സംഭവം? കുതിരയുടെ ഇല്ലാണ്ടെന്നാണ് പറയുന്നത്. അവിടെ എത്തിയേക്കാണ്. വന്നു കഴിഞ്ഞപ്പോ തന്നെ ഇതേ നല്ല നിക്കുന്ന ആളെ നോക്കി. ഒട്ടാ കുഴപ്പമില്ലല്ലോ, ചവിട്ടൊന്നും കിട്ടില്ലല്ലോ. അടിപൊളി. ഇത് നല്ല ജഗമുണ്ടൻ സാധനങ്ങളാണ് ഇവിടെ നിക്കുന്നത്. നോക്കി എന്റെ മുഖം നോക്കി. ആയി ഇന്ന് രണ്ടുപേരും പിടിച്ചിരിക്കുന്നേ, ഓടിപ്പോ. നല്ല രസം കേട്ടോ കുതിരനെ കാണാനായിട്ട്. കുറച്ച് മാറി നിന്നേക്കാം, ഞാൻ അറിയാത്ത ആളെ കണ്ടല്ലോ, പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇവിടെ മൊത്തം കുതിരകളാട്ടോ. നോക്കി 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 നോക്കി. അപ്പൊ ഓരോ സ്ഥലമായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഓരോരുത്തരായിട്ട് നിക്കുന്നുണ്ട്. നല്ല വലിപ്പുള്ള കുതിരകളാണ് ഇതൊക്കെ. കലിപ്പിലാക്കണ്ട, കലിപ്പിലാക്കണ്ട. അപ്പൊ ദേ ഓരോ സെറ്റപ്പിലും ഓരോ കുതിരകളെ കെട്ടി വെച്ചേക്കാണ്. നല്ല നീറ്റാണ് ഇവിടെ ഒക്കെ. നമ്മുടെ പിള്ളേര് കുറച്ച് പേര് അവിടെ നിക്കുന്നുണ്ട് കുതിരേനൊക്കെ പിടിച്ചിട്ട്. ആ ഇതേ പിടിച്ചോട്ടെ. ആ പിടിച്ചോളൂ. എന്നെ കണ്ട കുതിരയുടെ കടിഞ്ഞാണല്ലേ ഇത്? കുതിരയുടെ കടിഞ്ഞാണെന്ന് പറയുന്ന സാധനം.
കടിഞ്ഞാണ് വായിക്കകത്ത് വരുന്നത്. വായിക്കകത്ത് വരുന്നത് കൺട്രോൾ ചെയ്യുന്നത്. ആ ഇതിലാണ് ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം ഉള്ളത്. ഓക്കെ 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 ഓക്കെ. ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ. ചേട്ടന്റെ പേര് ഗൗതം. ഗൗതം, ഞങ്ങൾ തമ്മിൽ മുമ്പേ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചേട്ടനാണ് ഇവിടെ എല്ലാം അല്ലെ, ഓൾറൗണ്ടർ. ചേട്ടനെയാണ് നമ്മുടെ ഈ ഒരു ഫാം വരുന്നത്. ഫാമിൽ ഒരുപാട് കുതിരകളും ഇനി ഉണ്ട്, അതിന്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചേട്ടൻ നമ്മൾ ഓരോന്നായിട്ട് കാട്ടി തരും കേട്ടോ. ഇവിടെയുള്ളവരൊക്കെ കാണുന്ന കുട്ടികളൊക്കെ ഇല്ലേ, ഇവരൊക്കെ ഇവിടുത്തെ പഠിക്കുന്ന കുട്ടികളുണ്ട്, റൈഡിങ് പഠിക്കുന്നവരുണ്ട്, കസിൻസ് ആയിട്ടുള്ളവരുണ്ട്, അങ്ങനെ എല്ലാവരും ഇവരൊക്കെ ഓടിക്കുമല്ലേ. അടിപൊളി അടിപൊളി അടിപൊളി. ഇവരൊക്കെ കുതിര ഓടിക്കുന്ന ആൾക്കാരാണ്. സോക്കി നേരത്തെ കയറി കുതിര മേടിക്കണം. ഇനി നിന്റെ ഉള്ളിൽ തന്നെ ഉറവിച്ചിരിക്കുന്നത്. എന്റെ പേരെന്താ മക്കളുടെ? ഫാഹിദ്. നന്ദാ. ഓരോരുത്തരൊക്കെ അവിടെ ഒളിച്ചൊക്കെ നിക്കുന്നുണ്ട്. വിതുമ്പു പുറത്തിരിക്കുമ്പോൾ ശ്രീധർ. നല്ല കറുത്ത കുതിരാട്ട, അടിപൊളി. ഇതിന്റെ പേര് എന്താ കുതിരാട? ഇത് ഇന്ത്യൻ ബ്രീഡ്, കത്തിയവാർ. മുടിയൊക്കെ ഇട്ടിട്ട് ഇതിനെ വെട്ടിയിടുന്നതാണോ? അത് വെട്ടിയിടുന്നു. ആഹാ, അടിപൊളി അടിപൊളി. വീഡിയോയില് അച്ഛനാണല്ലേ, ചേട്ടന്റെ അച്ഛനാണ്. അപ്പൊ അച്ഛനായിട്ട് തുടങ്ങിയിട്ടാണോ ഫാം അവിടെ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അമ്മ. അമ്മ ഇത് വൈഫാണ്. പേരെന്താ? അക്ഷയ. ഓക്കെ. ഇവിടെ ഒരു വെള്ള കുതിര കുഞ്ഞിത് നിക്കുന്നുണ്ട് കേട്ടാ. ഇത് എന്റെ ഹൈറ്റ് ഒക്കെ വരുന്നുള്ളു അല്ലെ. ഇത് പോണി ബ്രീഡാ. പോണി നാട്ടുകുതിര. എങ്ങനെ വയലന്റ് ആണോ? എല്ലാരോടും ഇണങ്ങി നിക്കോ. അടിപൊളി. നോക്കി അടിപൊളി. ചവിട്ടിട്ടില്ലല്ലോ. കാലി കെട്ടിട്ടുണ്ടെന്നുള്ളു, അതുകൊണ്ട് റോൾ ആവില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നു. ഇതൊക്കെ വെട്ടി വെച്ചിരിക്കുന്ന നല്ല ഷേപ്പ് ആക്കി വെച്ചേക്കാണ് ഇതിന്റെയൊക്കെ. ഇത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു വലിപ്പേ വരുന്നുള്ളു. മുടിയൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കണ്ട. അടിപൊളി. ഇത് പോണി എന്ന് പറയുന്ന പോണി. പോണി ഹൈറ്റ് ഇത്രയേ വരുള്ളൂ. മാക്സിമം ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് ഇത്രയേ വരുള്ളൂ. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് റൈഡിങ്ങിന് യൂസ് ചെയ്യാം. കുഞ്ഞു കുട്ടികൾക്ക് റൈഡിങ്ങിന് ഒരു 15 വയസ്സുവരെയുള്ള കുട്ടികൾ, 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കൊക്കെ റൈഡിങ്ങിന് പറ്റിയ ഒരു കുഞ്ഞു കുതിരാട്ടോ. പക്ഷേ നല്ല രസം, നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് കേട്ടോ. നല്ല വെള്ള കുതിര. ഇതിന് തന്നെ വേറെ കളറുകളൊക്കെ കളേഴ്സ് ഉണ്ട് പുറത്ത് കെട്ടി. ഓക്കെ, നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നിൽക്കുന്നൊക്കെ ഇന്ത്യൻ ബേർഡ്സ് ആണ്, കെട്ടിയിട്ടിരിക്കുന്നൊക്കെ ഇന്ത്യൻ ബേർഡ്സ് ആണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളവരുണ്ട്. നോക്കി നോക്കി, ഞാൻ തൊടുന്നില്ല ചെന്ന്. വേണ്ട, പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കും. പാകിസ്ഥാനി സിന്ധി ചെവി കുറച്ച് വ്യത്യാസം. ഈ ചെവിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും പറയുന്നത് സിന്ധി എന്ന് പറയുന്നത്. സിന്ധി ബ്രീഡ്. സിന്ധി 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 തൊട്ട് സിന്ധിയെ തൊട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ ഇവിടെ ഇത്? ഇത് ഇന്ത്യൻ ബ്രീഡ്. ഇന്ത്യൻ ബ്രീഡ് ആണ്. ഇന്ത്യൻ ബ്രീഡുകൾക്ക് അധികം ഹൈറ്റ് ആവില്ലെന്ന് പറഞ്ഞു. ഹൈറ്റ് തറോ ബ്രീഡിന്റെ അത്ര, ഇംഗ്ലീഷ് ബ്രീഡിന്റെ അത്ര ഹൈറ്റ് വരില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കുട്ടിയാ, 2 വയസ്സായിട്ട്. 2 വയസ്സായിട്ടുള്ള. ഇത് റൈഡിങ്ങിന് എടുക്കുന്ന? റൈഡിങ് എടുക്കുന്ന. ഇത് ഗോതമ്പിന്റെ ഫ്ലേക്സ്, ഗോതമ്പ്, കടല, അതേപോലെ കോണ്. ഓക്കെ ഓക്കെ. ഇതേ നമ്മള് വന്നപ്പോ വേറൊരു സംഭവം ഇവിടെ കാണാനുണ്ട് കേട്ടോ. രഥോ. ഇത് രഥോ ആണല്ലേ. ഇത് കുതിരനെ കെട്ടി വലിക്കുന്നത്? കെട്ടി വലിക്കുന്നതാ. ഇതിപ്പോ എന്താ ആവശ്യത്തിനാണ്? ഇത് മാരേജ് ഫംഗ്ഷൻ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് രഥം പോകുന്നുണ്ടല്ലേ. ഇത് വലിയ ബ്രഹ്മാണ്ഡ ഫിലിംസിനൊക്കെ കൂടുതലായിട്ട് സിനിമക്കൊക്കെ ഇവിടെ നിന്ന് പോവാറുണ്ട്. ഓക്കെ ഓക്കെ. സിനിമക്കൊക്കെ ഇവിടെ നിന്ന് സെറ്റിലേക്ക് വേണ്ടിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ രഥം കേട്ടോ. ഇതിന്റെ ഇവിടെ ഇരിക്കില്ല കുതിരനെ കിട്ടും. ആ ഇവിടെ കുതിര കിട്ടും. ഇതില് 2 കുതിര, 4 കുതിര. 4 കുതിരനെ കിട്ടും. അപ്പൊ കുതിരേനെ കൊടുക്കാറുണ്ടോ? ഷൂട്ടിങ്ങിനായിട്ട്. ഓക്കെ. അപ്പൊ ഇതേ കല്യാണ പരിപാടിക്കൊക്കെ വേണമെങ്കിൽ കുതിര ഓടിയുണ്ട്. റെന്റിന്, റെന്റിന് എങ്ങനെയാണ് സർവീസ് വരുന്നത്? അതായത് ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ ഓരോ അടിപൊളി. അപ്പൊ നമ്മുടെ മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുതിരയ്ക്ക് വാടകയ്ക്ക് എടുക്കാനായിട്ട് സ്ഥലം തപ്പി നടക്കണ്ട. നേരെ ചെന്നൈ അടുത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തേ. കോൺടാക്ട് എന്തായാലും അടിയിൽ ഇട്ടേക്കാട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലൊക്കെ ഇട്ടേക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പാക്കേജ് ആയിട്ടാണ് കുതിര ഓടിക്കുന്ന ആള്, കുതിര എക്സ്പോർട്ടിങ്. അവര് ഇതിനെ പറ്റി ഒന്നും കെയർ ചെയ്യണ്ട. ഇതിന്റെ ഫോട്ടോ ഒന്നും കെയർ ചെയ്യണ്ട. സാധനം വരെ ടൈമിങ്ങിന് വരും. അടിപൊളി അടിപൊളി അടിപൊളി. ഒരുപാട് കുതിരകളുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ കുതിരകളുണ്ട്. അപ്പൊ ദേ നമ്മള് പാടത്താണ് നമ്മുടെ കുഞ്ഞു കുതിരകളൊക്കെ കെട്ടിയിരിക്കുന്നത്. കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കുഞ്ഞിതായിരിക്കുന്നുള്ളൂ, പക്ഷെ ബ്രീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ തന്നെയാണ്. ഹൈറ്റില് ഹൈറ്റില് കുറവാണല്ലേ. കുള്ളന്മാര്, കുഞ്ഞു കുള്ളന്മാരായിരിക്കുള്ളൂ. 4-5 വയസ്സുള്ളവരാണ്. പക്ഷെ കുഞ്ഞിതായിരിക്കും. ഇവിടെയാണ് കെട്ടിയിരിക്കുന്നത്. അടുത്ത് ചെന്ന് കാട്ടിത്തരാം.
ഇവരൊക്കെ പോണിയിലെ പെട്ടതാട്ടോ, നമ്മള് വന്നപ്പോ ഓടി പോവാണ്. ഇവരെ നമുക്ക് ഈ പശുവിനെ കെട്ടിടാലേ, ചെലവ് കുറവാ പോണി, മെയിൻ്റെനൻസ് കുറവാ. അവർക്ക് എന്താ ഫുഡ് കാര്യങ്ങൾ, രാവിലെ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ വൈകിട്ട് അത് പിടിക്കും, കുറച്ച് തവിട് വെച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. സീറോ ബജറ്റ് ആയിട്ടോ? അടിപൊളി അടിപൊളി. ഇവരും ഇച്ചിരി നമുക്ക് ഇല്ല, ഓ ഏതായാലും ഒന്ന് ഇണങ്ങുന്നവരെ എപ്പോഴും ബാക്കിലോട്ട് പോകരുത്, ബാക്കിൽ നിൽക്കരുത്, ഫ്രണ്ടിൽ പിടിച്ചു കഴിഞ്ഞാല് പ്രശ്നമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ കുതിരനെ പിടിക്കുമ്പോ ബാക്കിൽ ചെന്നൊന്ന് പിടിക്കാൻ നിൽക്കരുത്, ഫോണിൽ ഷോർട്ട് ആയിട്ടോ, ഏറ്റവും ചെറുത് 5 വയസ്സായി. ആട് പോലെ അടിപൊളി അടിപൊളി. ഫോണിൽ തന്നെ ഏറ്റവും ഷോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ റേഞ്ച് ഒന്ന് പറയാവോ? ഇതില് നിങ്ങൾക്ക് ഒരു 10,000 മുതൽ ഒരു 35,000 വരെയാണ് ഫോണിയുടെ റേറ്റ് വരുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു കുറച്ച് മിനിയേച്ചർ, 30-35 ബാക്കി ബാക്കി കാണുന്നത് ഇതൊക്കെ നോർമൽ ഫോണി, അതൊക്കെ ഒരു 15 15,000 രൂപയുടെ ഇങ്ങനെ കുഞ്ഞു കുതിരേനൊക്കെ നമുക്ക് ഇവിടെ ഒപ്പിച്ചോണ്ട് പോകട്ടെ. കുട്ടികൾക്ക് ഒരു സൈക്കിള് വാങ്ങുന്ന വിലക്ക് ഇവര് കുതിരേനെ കിട്ടും. ഇവർക്ക് അധികം മെയിന്റനൻസ് വരുന്നില്ല. നമുക്ക് ഫുഡായിട്ട് എന്നിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മുടെ പോണീസിന് ഗോതമ്പിന്റെ ഫ്ലേക്സ് തവിട് കിട്ടും, തവിടാണ് മെയിൻ ആയിട്ട് കൊടുക്കുക. പിന്നെ പുല്ല്. ഇവിടെയൊക്കെ ഓരോ പോണികളെ കെട്ടിയിട്ടുണ്ട്. പ്രെഗ്നന്റ് ഉള്ളതാ? ഇത് അടുത്ത് തന്നെ ഒരു കുഞ്ഞു വാവാജി എന്ന് വരും. ഇത് ബൈ വൺ ഗെറ്റ് വൺ പറഞ്ഞ് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചാളെ ഒരു കുഞ്ഞുകൂടി കയ്യിലുണ്ടാവും. അടിപൊളി അടിപൊളി. ബാക്കിലോട്ട് പോകരുതല്ലേ? ബാക്കിൽ മാത്രം പോകും. എപ്പോഴും ഫ്രണ്ടിൽ വന്ന് പിടിച്ചിട്ട് മുടി ഇങ്ങനെ നീണ്ടു വളർന്നു വളർന്നു വരുമല്ലേ? അത് പോണിക്ക് ഉള്ള എല്ലാ ഹോസിനും ഇങ്ങനെ നീണ്ടു വരും. അത് നമ്മള് വെട്ടി വെട്ടി കൊടുക്കും. ഓക്കെ 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 ഓക്കെ. ചെണ്ടയിന്ന് ഗൗതം ചെണ്ടയിന്ന് നമ്മുടെ കുതിരേനെ നമ്മൾ വാങ്ങാൻ പോവാണ്. അതിൽ എന്തോ ചടക്കുണ്ടല്ലേ, കരുതല്ലേ? അപ്പൊ നമ്മളെ ഈ സൈഡിലേക്ക് നിർത്തിയിട്ടുണ്ട്, കിഴക്ക് നോക്കി നിർത്തണം. ഓക്കെ, ഇതാണ് നമ്മുടെ കുതിരയുടെ ഫ്രണ്ടിലോട്ട് കിഴക്കോട്ട് നോക്കി കിഴക്കോട്ട് ഒരു സ്റ്റെപ്പ് കൂടി. കുതിരേനെയൊക്കെ വണ്ടിയിൽ കയറ്റി, അപ്പൊ നമ്മളിത് തത്തമംഗലത്ത് നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പൊ ഗൗതം ചേട്ടൻ ഞങ്ങളിത് കുതിരേനെ കൊണ്ടുപോവാണ്. അപ്പൊ ഫുഡൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു, ആക്സസറീസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ഡീലാക്കിയിട്ട് നമ്മൾ തത്തമംഗലത്ത് നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ നമ്മുടെ മച്ചന്മാരും എല്ലാവരോടും ഉണ്ട്. അപ്പൊ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോ നേരെ നമ്മുടെ കുതിരേനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് അഴിച്ചിട്ട് കാട്ടിത്തരാം ഞാൻ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. കൊടുക്കണ്ടോന്ന് ഏകദേശം ഒരു 25,000 രൂപയാണ്.
ശരിക്കും ഇതിനൊരു 30,000 രൂപയാണ് പറഞ്ഞിരുന്നത്. ഇതിനൊക്കെ വൈറ്റ് ആയതുകൊണ്ട് മോഹവിലയാണ്. നമ്മുടെ ഈ ഒരു പോണി എന്ന് പറയുന്ന ഈ ഒരു ഇനത്തിന് 6,000 രൂപ തുടങ്ങി നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും കുഞ്ഞിതൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങിക്കുന്ന പൈസ നമുക്ക് ഒത്തിരി കുതിരയ്ക്ക് കൊടുക്കേണ്ടതെന്നുള്ളൂ. പിന്നെ നമ്മളവിടെ കണ്ട വലിയ കുതിര, അതായത് എന്തോ അമേരിക്കൻ ഹോഴ്സോ അമേരിക്കൻ റൈഡിങ് ഹോഴ്സ് അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു, അതിനൊക്കെ 35,000 രൂപ ഇങ്ങനെ സ്റ്റാർട്ടിങ് വരുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് റൈസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. ഒരു ദിവസം ഫുഡിന് തന്നെ ഒരു 300-350 രൂപയൊക്കെ വരും എന്ന് പറയേണ്ടതായിരുന്നു. പിന്നെ നമ്മുടെ പശുവിനെ പോലെ നമുക്ക് പുല്ലും കുറച്ച് കടലയൊക്കെ കൊടുത്ത് നിർത്താം. അതിന് മിഠായിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ കടല മിഠായി വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര എന്താ പറയുക, കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് പുള്ളിക്ക്. നമ്മുടെ പെട്ടെന്ന് ഇണങ്ങിയ ഒരു ടൈപ്പാണ്. നമ്മൾ നടക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെ വരും, ജസ്റ്റ് ഒന്ന് പറഞ്ഞാ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നടന്നു തുടങ്ങിക്കോളും. പിന്നെ നമ്മൾ നടക്കുന്നതിനനുസരിച്ച് പുള്ളി നടക്കും. ഇപ്പോൾ നമ്മളിത് സ്പീഡായിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ പുള്ളി സ്പീഡായിട്ട് കമോൺ ബാ 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 കമോൺ 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 ഓക്കേ കമോൺ കണ്ട പുള്ളി നമ്മുടെ ഒപ്പമൊക്കെ ഓടി വരും. സംഭവം അടിപൊളിയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് സംഭവം എങ്ങനെയുണ്ട്? ഈ പുള്ളിക്കാരൻ്റെ പേരിടുന്നൊരു ചടങ്ങുണ്ട്, അതൊന്നും ഇടണോ അതോ ഒന്നുകൂടി ആലോചിച്ചൊക്കെ നോക്കിയിട്ട് ഇടണോ എന്ന് നോക്കാണ്. എന്ത് പേരിടും? ഓ അടിപൊളി 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 ചെല്ലോ എൻ ചെല്ലോ മുടിയൊക്കെ നോക്കിയേ, പൊളിയല്ലേ? സൂപ്പർ ആട്ടാ. ചാടനൊക്കെ പറഞ്ഞ ചാടും ദേ ചാടുന്ന എൻ്റെ പോസണത്. റെഡി, നമുക്കൊന്നൊരു ചാടാ. റെഡി റെഡി ഓക്കെ റെഡി േരിടണ്ടേ. അപ്പൊ പേരെന്തിടുന്നുള്ള കാര്യത്തിൽ നമുക്ക് ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കമന്റ് ബോക്സ് അവിടെ കിടക്കുന്നുണ്ട്, അടിയിൽ പോയിട്ട് കമന്റ് ചെയ്തു. സംഭവം അടിപൊളി പേര് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇവന് പേരിടും. ഒന്ന് രണ്ടു ദിവസത്തിനുള്ള പേരിടാം അല്ലേ. സംഭവം പൊളിയായിട്ടാ നമ്മുടെ ഈ കുഞ്ഞു കുതിര. അടിപൊളി എന്റെ വണ്ടി അവിടെ. അപ്പൊ നമുക്കിനി പോവാടാ വീട്ടിലേക്ക്. അപ്പൊ മച്ചാമാരെ, നമ്മള് നമ്മുടെ കുതിരനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടാൻ പോവാണ്. അവർ കുറേ നേരമായി നമ്മളിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. മച്ചം പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കുതിരേനെ വാങ്ങി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇനി കുതിര വീഡിയോസൊക്കെ അടുത്ത് തന്നെ ഏതെങ്കിലുമൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. മച്ചം പറയുക, അപ്പോൾ ഇതിന് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം. ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. സീക്രം പോടാ, സീക്രം പോ, സീക്രം അങ്ക ഊർക്ക് പോ. ഊരാ പോന കുതിരാ, സീക്രം പോക. അതെ, സീക്രം പോ, സീക്രം പോ.